കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നേതാവിനും തെരുവിൽ അപമാനം സഹിക്കേണ്ടി വന്നു കാണില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തുന്ന കാലത്ത് പോലും ഇങ്ങനെ നേതാക്കന്മാർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി അണികൾ തെരുവിലിറങ്ങിയിട്ടുണ്ടാകില്ല. INDUC ഞങ്ങളുടെ പോഷക സംഘടനയല്ല, അവർക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നിർലജ്ജം വിളിച്ചു പറഞ്ഞ വി ഡി സതീശനെതിരെയാണ് ചങ്ങനാശ്ശേരിയിൽ നൂറുകണക്കിന് INDUC തൊഴിലാളികൾ രംഗത്തെത്തിയത്. അവർ സതീശനെതിരെ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്, ആരെയാണ് അയാളെന്ന് പറഞ്ഞത്, ചെവിക്കുറ്റിക്ക് നോക്കി രണ്ടെണ്ണം കൊടുക്കണം എന്ന് വൃദ്ധരായ INDUC തൊഴിലാളികൾ വിളിച്ചു പറയുന്നത്, അവർക്ക് അത്രമേൽ സതീശൻ്റെ ആ വാചകങ്ങൾ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ മുറിവേൽപ്പിക്കാതിരിക്കും? ഒരു തെരഞ്ഞെടുപ്പ് വന്നാലും ഒരു നേതാവിൻ്റെ സന്ദർശനം ഉണ്ടായാലും ഒക്കെ പോസ്റ്ററുകൾ ഒട്ടിക്കാനും കൊടി തോരണങ്ങൾ കെട്ടാനും എതിരാളികൾ വരുമ്പോൾ അവരെ വിരട്ടി ഓടിക്കാനും ഒക്കെ INDUC വേണം, പിരിവെടുക്കാനും INDUC വേണം, ഒരു സ്ക്വാഡ് പോകാനും INDUC വേണം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അവരുടെ സഹായം ഉപയോഗിച്ച് ജയിച്ച് പ്രതിപക്ഷ നേതാവായി കഴിയുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ആ INDUC ഞങ്ങളുടെ തൊഴിലാളി സംഘടനയല്ല എന്ന് നിർലജ്ജം പറയാൻ തോന്നും. എന്തിനു വേണ്ടിയാണ് അത് പറഞ്ഞത്? കോൺഗ്രസിൻ്റെ ദേശീയ വെബ്സൈറ്റിലും സംസ്ഥാന വെബ്സൈറ്റിലുമൊക്കെ 5 പോഷക സംഘടനകളുടെ കൂട്ടത്തിലൊന്ന് INDUC ആണ് എന്ന് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കെ ആ INDUC ദേശീയ പ്രസിഡന്റിൻ്റെയും സംസ്ഥാന പ്രസിഡന്റിൻ്റെയും ഒക്കെ വിവരങ്ങൾ ആ ഫ്രണ്ടൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സതീശൻ മഹാൻ പറയുന്നു, INDUC ഞങ്ങളുടെ പോഷക സംഘടനയല്ല. വിനു വിജയനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണോ അത്? നരേന്ദ്രമോദിക്കെതിരെ പ്രതികരിച്ചത് കൊണ്ടാണോ അത്? ചന്ദ്രശേഖരനെ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ്. ഇപ്പോൾ വി ഡി സതീശൻ്റെ ഒരു പ്രധാന ഡയലോഗ് അതാണ്, കഴിഞ്ഞ ദിവസം മാണി സി കാപ്പൻ UDF യോഗത്തിൽ ഞങ്ങളെ പരിഗണിക്കുന്നില്ല, UDFന്റെ പരിപാടികളിൽ അടുപ്പിക്കുന്നില്ല, സതീശൻ ഒരുമാതിരി മോശം നേതാവായി തന്നെയാണ് UDF ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാപ്പൻ പറഞ്ഞു വയ്ക്കുമ്പോൾ കാപ്പനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരെയും വിളിച്ചിട്ട് കിട്ടൂല. സതീശൻ ഒറ്റയ്ക്ക് കൊണ്ട് നടക്കേണ്ട പ്രസ്ഥാനമല്ല UDFഉം കോൺഗ്രസും. ഇതുപോലെ ചങ്ങനാശ്ശേരിയിൽ തെരുവിലിറങ്ങി VD സതീശനെ നാറിയെന്ന് വിളിച്ച, ചെവിക്കുറ്റിക്ക് അടിക്കണമെന്ന് പറഞ്ഞ നൂറുകണക്കിന് തൊഴിലാളികൾ കൂടി ചേർന്നതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ അസ്തിത്വത്തെ, ആ തൊഴിലാളികളുടെ അസ്തിത്വത്തെ സതീശനൊന്നും അങ്ങനെ തള്ളിക്കളയാനാകില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഇറങ്ങിക്കൊടുക്കുമ്പോൾ ആ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് ഇതിനേക്കാൾ രൂക്ഷമായ പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവെങ്കിലും ചുരുങ്ങിയ പക്ഷം ഉണ്ടാകണം, അതാണ് വേണ്ടത്. ഇത്രയും മോശമായ സാഹചര്യത്തിലൂടെ കോൺഗ്രസ് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടന, അവരുടെ തൊഴിലാളി സംഘടന, അവരിങ്ങനെ തെരുവിലിറങ്ങി തെറിവിളിക്കുന്നത് നാണക്കേടാണ് സതീശൻ സാറേ.